Welcome to TP's Talk, discussing the life matters. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. ത്യാഗമനസ്ഥിതിയുള്ള സമൂഹം വളരട്ടെ എന്ന ആശയത്തോടെ ടി പി സ്റ്റോക്ക് എല്ലാവർക്കും നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുൻകാലങ്ങളിൽ ലക്ഷ്യവും അതിലേക്കുള്ള വഴിയും ഒരുപോലെ പ്രാധാന്യമുള്ളതിൽ നിന്നും മാറി വഴി ഏതായാലും ലക്ഷ്യത്തിൽ എത്തുക എന്നതിലേക്ക് സമൂഹം എത്തിയിരിക്കുകയാണ്. ലോകം അനന്ത വേഗതയിൽ വളരുന്നതോടൊപ്പം സാമൂഹിക നീതിയിലും സമത്വവും അതിലും വേഗത്തിൽ നഷ്ടപ്പെട്ട് മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, കിട്ടാവുന്നതോളം നമുക്ക് സ്വന്തം കിട്ടണം, ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിലും മറ്റാർക്കും കിട്ടുകയും ചെയ്യരുത് എന്ന സ്വാർത്ഥ ചിന്ത സമൂഹത്തിൽ ഏറെ വളർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സാധാരണക്കാരിൽ മാത്രമല്ല നേതാക്കന്മാരിലും രാഷ്ട്രത്തലവന്മാരിലും ഉള്ളത് കൊണ്ടാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ അസമാധാനത്തിൻ്റെയും കാരണം. വർഷം കഴിയുന്തോറും എല്ലാ പുതുവത്സരത്തിനും ആശംസകൾ നേരുമ്പോഴും ഒരു ചടങ്ങ് പോലെ നടക്കുന്നു എന്നതിലുപരി ആത്മാർത്ഥതയില്ല എന്നുള്ള സത്യം മറച്ചുവെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് മാറ്റം വരേണ്ടത് തന്നെയാണ് ഈ പുതുവത്സരത്തിലും നാം ആഗ്രഹിക്കേണ്ടത് ആശംസിക്കേണ്ടതും. ലോകത്ത് ആര് ഒന്നാം നമ്പറുകാരനാവണം, ലോക നേതാവിൽ ആര് ഒന്നാമനാവണം, ഏറ്റവും ഉയരമുള്ള കെട്ടിടവും പ്രതിമയും ആരുണ്ടാക്കണം, ലോകത്തിലെ അല്ലെങ്കിൽ രാജ്യത്തിലെ ഒന്നാം നമ്പർ പണക്കാരൻ ആരാവണം എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. എന്നാൽ സ്വയത്തെ സ്നേഹിച്ച്, കുടുംബത്തെ സ്നേഹിച്ച്, സാമൂഹ്യ പ്രവർത്തകനായി സമൂഹത്തെ സ്നേഹിച്ച് വളരുന്ന ഒരു തലമുറ സൃഷ്ടിച്ചില്ല എങ്കിൽ ആരോഗ്യപരമായ മത്സരത്തിന് പകരം അക്രമം കൂടുതൽ വ്യാപിക്കുകയും അത് എല്ലാവരെയും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തടയാനുള്ള ഏക മാർഗം ത്യാഗമനസ്ഥിതിയുള്ള സമൂഹം വളരുക, വളർത്തുക എന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്യാനുള്ള മനസ്ഥിതി, എന്നോടൊപ്പം സമൂഹം വളരണമെന്ന ചിന്ത, അതിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും വളരേണ്ടതുണ്ട്. ത്യാഗമനസ്ഥിതിയോടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവരുടെ ഗുണകാംക്ഷയാവാനും സാധിക്കുന്ന ആശയങ്ങൾ പ്രചരിക്കുന്നതാവണം ഈ പുതുവർഷത്തിൽ നമ്മൾ ഉയർത്തേണ്ട ചിന്താഗതി. നല്ലൊരു സമൂഹത്തിലെ കണ്ണിയാവാൻ ഞാനുമുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഡിയർ വ്യൂവേഴ്സ്, ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, പ്ലീസ് ഷെയർ മാക്സിമം ടു യുവർ കോൺടാക്ട്സ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻസ് ഓൺ എവറി അപ്ലോഡ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.